പഴയന്നൂർ ബി ആർ സിയുടെ അതിജീവനം അമ്മമാർക്കൊരു കൈത്താങ്ങ് പദ്ധതി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോവിഡ് കാലത്ത് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഴയന്നൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ അതിജീവനം അമ്മമാർക്കൊരു കൈത്താങ്ങ് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. ചേലക്കര ബി ആർ സിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കാര്യമുണ്ട്. അതിന് നിങ്ങൾ അവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയൂ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇവിടെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അത് എന്തിനാ എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ വരുമാനം ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെല്ലാം പ്രതിവിധികളും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മളാണ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മളാണ് വരുമാനം ഉണ്ടാക്കേണ്ടത് എന്നും ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. കാരണം ആ കുടുംബം വളരേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന പരിശീലനം കിട്ടിയാൽ മാത്രം പോരാ, അത് ഏറ്റെടുത്ത് ഭംഗിയായി നടത്തി ഇപ്പോൾ ഒരുപാട് വിൽപ്പന ചെയ്യേണ്ട സ്ഥലങ്ങൾ നമുക്കറിയാം, എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം. അത് ഏറ്റെടുക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തർക്കും ആണ്. കാരണം നമ്മളതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റർമാർക്കോ ഇല്ലെങ്കിൽ അധ്യാപകർക്കോ ഒന്നുമല്ല, ഇത് ഏറ്റെടുത്ത് നടത്തേണ്ടത് പരിശീലനം കിട്ടുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾ പരിശീലനം പൂർത്തിയാക്കുക. പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക പരിഗണനകളുണ്ട്. അതിജീവനം എന്നൊക്കെയാണ് നമ്മൾ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതമാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. അത് ഏറ്റവും ഭംഗിയായി നിങ്ങൾ നടത്തണം. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, കാരണം ഉൽപ്പാദനം നമുക്ക് ചെയ്യാൻ കഴിയും, സാധനങ്ങൾ മേടിക്കേണ്ട വില നമുക്കറിയാം, അതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഓരോ മേഖലയും നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളത് ചെയ്തിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമഗ്ര ശിക്ഷ കേരള പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഷാജുദ്ദീൻ മുഖ്യ അതിഥിയായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് മെമ്പർ നിർമ്മല രവികുമാർ, സൈനബ ഇക്ബാൽ, വടക്കാഞ്ചേരി ഉപജില്ലാ ഓഫീസർ ശോഭനകുമാരി, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ കെ പി സംഗീത, ഷീന സജിത റിൻസി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പഴയന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി ഐ യൂസഫ് മാസ്റ്റർ, സഫിയ ബീഗം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജീവിതം വഴിമുട്ടുന്ന സമയത്ത് ഈ ഒരു കോവിഡ് എന്ന മഹാമാരി നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖല വരെ എല്ലാ മേഖലയിലും നമ്മൾ തോറ്റ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അതിജീവന പരിപാടിയായി ബി ആർ സി മുന്നോട്ട് വന്നതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു ബി ആർ സിയോട് പ്രത്യേകമായി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഭൗതികവും അക്കാദമികവുമായ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ സമഗ്ര ശിക്ഷ കേരള മുന്നോട്ട് വച്ചതും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് മുതൽക്കൂട്ടായി മാറുകയാണ്. 4 വർഷം മുമ്പ് നമ്മൾ കണ്ട പല സ്വപ്നങ്ങളും ഓരോന്നോരോന്നായി പൊതുവിദ്യാലയങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും സമഗ്ര ശിക്ഷ കേരള വ്യത്യസ്തങ്ങളായ പല പ്രോഗ്രാമുകളും വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ തൃശ്ശൂർ ജില്ലയിലെ 18 BRCകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മെഡിക്കൽ ക്യാമ്പിന് ശേഷം അർഹരായ കുട്ടികൾക്ക് ഉള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യും. അതുപോലെ വിവിധ തരം തെറാപ്പികൾ, ഓട്ടിസം സെൻ്ററുകൾ, അലവൻസുകൾ, IEDC കുട്ടികളെ മാത്രം പഠിപ്പിക്കാനായി 300-ഓളം റിസോഴ്സ് അധ്യാപകർ തൃശ്ശൂർ ജില്ലയിൽ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. റൈറ്റ് വിഷൻ ചേലക്കര.